ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ യു എ യിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആവശ്യമായ സ്റ്റോക്ക് ബ്രോക്കറേജ് അക്കൗണ്ട് ഓപ്പൺ ആക്കാം എന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ തവണയൊക്കെ വീഡിയോ എങ്ങനെ ഐ പി ഒ സബ്സ്ക്രൈബ് ചെയ്യാമെന്നൊക്കെ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ പലരും മെസ്സേജ് അയച്ചിരുന്നു, അവർക്കൊക്കെ ഐ പി ഒ കിട്ടി. ഇനി എങ്ങനെ ആ ഐ പി ഒ കിട്ടിയ സ്റ്റോക്ക് എങ്ങനെ വിൽക്കാം എന്നതിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഐ പി ഒ കിട്ടിയ സ്റ്റോക്ക് വിൽക്കാനുള്ളതും അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് യു എയിൽ നിന്ന് വാങ്ങിക്കാനും വിൽക്കാനും നമ്മൾ ആദ്യം ഓപ്പൺ ആക്കേണ്ട അക്കൗണ്ട് ബ്രോക്കറേജ് അക്കൗണ്ടാണ്. ഏത് മാർക്കറ്റിൽ എന്ന പോലെ ഇവിടെയും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കറേജ് അക്കൗണ്ട് ഓപ്പൺ ആക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെയും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് ഡൗട്ട് വരും, ഏതാണ് നല്ല ബ്രോക്കേഴ്സ്, ഏത് ബ്രോക്കറിലാണ് അക്കൗണ്ട് തുടങ്ങേണ്ടതെന്ന് കുറിച്ചുള്ള ഡൗട്ടൊക്കെ നമുക്ക് വരും. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് യു എ ഇ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എൻ ഐ എൻ നമ്പർ ജനറേറ്റ് ചെയ്യാനുള്ള. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഡി എഫ് എമ്മിൻ്റെയാണ്, ഡി എഫ് ദുബായ് ഫൈനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ ഐ എൻ നമ്പർ ജനറേറ്റ് ചെയ്യാം. എ ഡി എക്സിൻ്റെ ഷാഹ്മി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻ ഐ എൻ നമ്പർ ജനറേറ്റ് ചെയ്യാം. എന്നാൽ നിങ്ങളൊരു ബ്രോക്കറെ ത്രൂ ആണ് നിങ്ങൾ ബ്രോക്കറെ ബന്ധപ്പെട്ട് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ എൻ ഐ എൻ നമ്പർ ഈ ബ്രോക്കറെ തന്നെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഈ സ്റ്റോക്ക് ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ആക്കാം, ഏതൊക്കെയാണ് യു എയിലെ നല്ല ബ്രോക്കേഴ്സ്, ബ്രോക്കേഴ്സിൻ്റെ റാങ്കിങ്, അതുപോലെ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് നമുക്കിവിടെ ബ്രോക്കറേജ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഈ വീഡിയോ ഉപകാരപ്രദമാകും തോന്നിക്കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് സ്റ്റോക്ക് ബ്രോക്കറേജ് അക്കൗണ്ട് യു എയിൽ ഓപ്പൺ ആക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം, യു എയിൽ മൂന്ന് പ്രധാനപ്പെട്ട മൂന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ഉള്ളത്. ഒന്ന് അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ ദുബായിലുള്ള ദുബായ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്, പിന്നെ നാസ്ഡാക്ക് ദുബായ്. ഇത് ഈ ഡി എഫ് എമ്മും നാസ്ഡാക്കും ദുബായിലാണ് പ്രവർത്തിക്കുന്നത്. എ ഡി എക്സ് അബുദാബിയിൽ. എ ഡി എക്സിൽ ഏകദേശം 73 സ്റ്റോക്കുകളാണ് ലിസ്റ്റഡ് ആയിട്ടുള്ളത്. ഡി എഫ് എമ്മിൽ 178 നാസ്ഡാക്കിൽ 70 ഷെയറാണ് ലിസ്റ്റഡ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ ബ്രോക്കറേജ് അക്കൗണ്ട് ഓപ്പൺ ആക്കുക എന്നുള്ളത് നോക്കാം. നമുക്ക് മൂന്ന് രീതിയിലാണ് ഓപ്പൺ ആക്കാൻ പറ്റുക. ഒന്ന്, നിങ്ങൾ ഈ പറയുന്ന ഈ മൂന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ ബ്രോക്കേഴ്സിനെ കാണാം, ബ്രോക്കേഴ്സിൻ്റെ കൗണ്ടർ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ ഡോക്യുമെൻസൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് അവിടെ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഈ ബ്രോക്കറേജ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റും. രണ്ടാമത്തെ രീതിയിൽ പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത്, യു എയിലുള്ള നിങ്ങളെ ഒട്ടുമിക്ക ലോക്കൽ ബാങ്കുകൾക്കും അവരുടെ തന്നെ ബ്രോക്കറേജ് സെക്യൂരിറ്റീസ് ഡിവിഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ എമിറേറ്റ്സ് എം ബി ഡി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എം ബി ഡിയുടെ തന്നെ സെക്യൂരിറ്റീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതുപോലെ എ ഡി സി ബി ആണെങ്കിൽ അവർക്കും അവരുടെ തന്നെ ഒരു സ്റ്റോക്ക് ബ്രോക്കർ ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഇത് ഈ ബാങ്കുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞിട്ട് അവരുടെ അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് അതിനാവശ്യമായ ഡോക്യുമെൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബ്രോക്കറേജ് അക്കൗണ്ട് നിങ്ങളുടെ ബാങ്ക് ത്രൂ തന്നെ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾക്ക് യു എയിൽ ഓൺലി ബ്രോക്കിംഗ് ഫീൽഡിൽ മാത്രം പ്രവർത്തിക്കുന്ന ബാങ്കിങ് ഫീൽഡിൽ ഇല്ലാത്ത നല്ല ബ്രോക്കറേജ് മേഖലയിൽ നല്ല തിളങ്ങി നിൽക്കുന്ന ഒട്ടനവധി ബ്രോക്കേഴ്സ് വേറെയും ഉണ്ട്. ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡി എഫ് എമ്മിൻ്റെയും എ ഡി എക്സിൻ്റെ ഒക്കെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബ്രോക്കേഴ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും അവിടെ അവൈലബിൾ ആണ്. ആ ബ്രോക്കേഴ്സിൻ്റെ റാങ്കിങ്, അവരുടെ എക്സലൻസ് അവാർഡ്, അതുപോലെ തന്നെ അവരുടെ ട്രേഡിംഗ് വോളിയം, ഇതിൻ്റെയൊക്കെ ബേസിൽ നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്തിട്ട് നമ്പർ 1 അല്ലെങ്കിൽ നമ്പർ 2 ആയിട്ടുള്ള ബ്രോക്കേഴ്സിനൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അതുവഴി നിങ്ങൾക്ക് ആ ബ്രോക്കേഴ്സിനെ കോൺടാക്ട് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഇവിടെ ബ്രോക്കറേജ് അക്കൗണ്ട് ഓപ്പൺ ആക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അക്കൗണ്ട് ബ്രോക്കർ അക്കൗണ്ട് ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ചുരുങ്ങിയ ബ്രോക്കേഴ്സിന് മാത്രമേ ഓൺലൈനായിട്ട് നമുക്ക് ഈ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത്. വളരെ കുറഞ്ഞ ബ്രോക്കേഴ്സ് ആണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ, ഭാവിയിൽ കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബ്രോക്കറാണ് ബി എച്ച് എം ക്യാപിറ്റൽ. നിങ്ങൾക്ക് ഇതിൽ ഒറിജിനൽ ഡോക്യുമെൻ്റ്സ് ഒന്നും വേണ്ട, നിങ്ങൾ പേഴ്സണലായിട്ട് അവരുടെ ഓഫീസിൽ പോവാതെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഈ ബി എച്ച് എം ക്യാപിറ്റലിൽ നിങ്ങൾക്ക് ബ്രോക്കറേജ് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ കഴിയും. ഡി എഫ് എമ്മിൻ്റെ റാങ്കിങ് കഴിഞ്ഞ വർഷത്തെ എക്സലൻസ് റേറ്റിംഗിൽ നമ്പർ 1 ബി എച്ച് എം ക്യാപിറ്റൽ. അതുകൂടാതെ നമ്മൾ വോളിയത്തിൻ്റെ ബേസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക്
യു എയിലെ നമ്പർ ടു ബ്രോക്കറാണ് ബി എച്ച് എം ക്യാപിറ്റൽ എന്നും നമുക്ക് കാണാൻ കഴിയും. ഈ ബ്രോക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന അഡ്വാൻറ്റേജ് ഞാൻ കണ്ടു പറഞ്ഞാൽ, നമ്മൾ അവരെ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവർ ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് തരുന്നുണ്ട്, നല്ലൊരു കസ്റ്റമർ സർവീസ് ഉണ്ട്, പിന്നെ അവരുടെ പ്ലാറ്റ്ഫോം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. മാത്രമല്ല, നിങ്ങൾക്ക് ഈ ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ഒറിജിനൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമ്മളെ കയ്യിൽ ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിങ്ങൾക്ക് സ്കാൻ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായാൽ മാത്രം മതി. ഇത് അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബി എച്ച് എം ക്യാപിറ്റലിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാം. ഇതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടത് പാസ്പോർട്ട് അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ കോപ്പി, യു എ വിസയുടെ കോപ്പി, പിന്നെ എമിറേറ്റ്സ് ഐ ഡിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് കോപ്പി, പിന്നെ നിങ്ങളെ അഡ്രസ്സിൻ്റെ പ്രൂഫ്, പിന്നെ നിങ്ങളെ ബാങ്കിൻ്റെ ലെറ്ററിൽ കിട്ടുന്ന ബാങ്കിൻ്റെ ഐ ബാങ്ക് നമ്പർ, കറൻസി, നിങ്ങളെ പേര്, ഇതൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു ലെറ്റർ അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫസ്റ്റ് പേജ്, ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് ഈ ബി എച്ച് എം ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ആക്കാനായിട്ട് നിങ്ങൾക്ക് വേണ്ടത്. ഇനി നമുക്ക് വരാൻ പോകുന്ന മറ്റൊരു ഡൗട്ടാണ്, എങ്ങനെയൊക്കെയാണ് ഈ ബ്രോക്കറേജ് ചാർജ്, ബി എച്ച് എം ക്യാപിറ്റലിൽ ഈടാക്കുന്ന ബ്രോക്കറേജ് ചാർജ് എന്നുള്ളത് പലരും ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഡി എഫ് എം മാർക്കറ്റിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഓരോ ഓർഡറിനും 10 ദിർഹംസ് അവിടെ നിങ്ങൾക്ക് ബ്രോക്കറേജ് കൊടുക്കേണ്ടതായി വരുന്നുണ്ട്. അതുകൂടാതെ പിന്നെ ബ്രോക്കേഴ്സിൻ്റെ എസ് സി എ കമ്മീഷൻ, ബ്രോക്കർ കമ്മീഷൻ, അതൊക്കെ ഒരു ചെറിയ എമൗണ്ടേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ അബുദാബി സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പെർ ഓർഡറിന് ഒരു നിശ്ചിത എമൗണ്ട് എന്നുള്ള രീതിയിലില്ല. ചാർജിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഈ അവരുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ചാർജിൻ്റെ ടേബിളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഒരു യു എ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ആവശ്യമായ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രൊസീജിയർ. നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 48 hours തന്നെ അവർ അക്കൗണ്ട് ഓപ്പൺ ആക്കി തരുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഈ ബ്രോക്കറേജിൻ്റെ കസ്റ്റമർ കെയറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ബ്രാഞ്ചിൽ ഡയറക്റ്റ് പോയി വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഡൗട്ടുകളൊക്കെ തീർക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, വേറെ വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ നമുക്ക് അതിന് റിപ്ലൈ തരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.